Hi yes, it's me Amaluz. Welcome back to my channel. Appo nammal innu cardboard kondu oru item undakkanana vannikkunnu to. Nammude cardboard mathramana nammal idu main aayittu ubhayikkunnathu. Vera namukku onnum venda. Appo njan idu pole cheriya oru cardboard piece eduthittu idhe pole oru adappu vechittu nannayittu onnu round edhu onnu cut edukkanu to. Appo idhe pole namukku onnu cut edukka adine. Ini namukku vendathu വേറെ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തിട്ട് ഇതിനെ നമുക്ക് ചുറ്റുമായിട്ട് ഒന്ന് കറക്കി എടുക്കണം അതായത് നമ്മൾ ഇപ്പോ ഒരു ബോക്സ് പോലെയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ബോക്സിനെ വലുപ്പത്തിനെ നമ്മൾ ഇതേപോലെ വെച്ചിട്ട് ഒന്ന് ചുരുട്ടി നോക്കണം അപ്പോൾ നമുക്ക് ആ ഒരു വട്ടത്തിനനുസരിച്ചുള്ള അതിന്റെ സൈസ് കിട്ടും അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഇതിന്റെ ഹൈറ്റും കൂടി ഒന്ന് നോക്കണം അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത് നമ്മുടെ തയ്ക്കുന്ന നൂലില്ലേ സ്റ്റിച്ചിംഗ് നൂലുണ്ടല്ലോ അതൊന്ന് ഇട്ട് വെക്കാനായിട്ടുള്ള ഒരു ബോക്സാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഹൈറ്റിനനുസരിച്ചിട്ട് നമ്മൾ എടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ഒരു ഹൈറ്റ് നോക്കിയിട്ട് അതിനേക്കാളും കുറച്ച് മേളിൽ നിൽക്കുന്ന പോലെ ഒന്ന് വരച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ നമുക്ക് വേണ്ട അത്രയും വലിപ്പത്തിൽ അതായത് ആ വട്ടത്തിന് ചുറ്റും കിട്ടുന്ന പോലെ ഒന്ന് സ്കെയിൽ കൊണ്ടൊന്ന് വരച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്കത് ഒട്ടിച്ചു കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിലും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ ഒന്ന് ദയവി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലല്ലേ നമുക്ക് മുന്നോട്ട് ഇനിയും വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോൾ അതായത് നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ തരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര വാല്യുബിൾ ആണ് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത്രയ്ക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് നിങ്ങൾ തരുന്നത് അതുകൊണ്ട് ദയവി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ഇത് ചുറ്റും ഒന്ന് ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് അപ്പോൾ അതുപോലെ എന്തെങ്കിലും അത്യാവശ്യം നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഗ്ലൂ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ റൗണ്ട് ഫുള്ളൊന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു റൗണ്ട് പോലെ നമുക്ക് അതിൻ്റെ ബോക്സിൻ്റെ ഒരു ബേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനൊരു അടപ്പും കൂടെ ഒന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ നൂലൊന്ന് വെച്ച് നോക്കണം അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ നൂലിരിക്കുന്നതിന് സൈസിലും പിന്നെ കുറച്ച് മേളിലേക്ക് നിൽക്കുന്ന പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ റൗണ്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത റൗണ്ടില്ല അതിനേക്കാളും കുറച്ച് വലുതായിട്ട് ഒരു റൗണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി അതിലേക്കാളും കുറച്ച് ചെറുതായിട്ട് രണ്ട് റൗണ്ടും കൂടെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഈ രണ്ട് റൗണ്ടുകൾ തമ്മിലൊന്ന് ചേർത്തൊട്ടിച്ചിട്ട് അത് രണ്ടും കൂടി നമ്മൾ ഈ വലിയ റൗണ്ട് കട്ട് ചെയ്തെടുത്തില്ലേ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മളിതിൻ്റെ ഒരു അടപ്പ് പോലെ ഒരു ക്യാപ്പ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് ഇതിനുള്ളിലേക്ക് ഇറക്കി വെക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് അത് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് ഇത് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒരു കാർഡ്ബോർഡിനകത്ത് ഇതേപോലെ ഒരു സംഭവം വരുന്ന കണ്ടിട്ടില്ലേ അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രണ്ട് ഷീറ്റിങ് മാറ്റിക്കഴിയുമ്പോൾ അതിനകത്ത് ഇതുപോലെ ചുരുണ്ട് ചുരുണ്ട് ഒരു ഷീറ്റൂടെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഈ ഒരു അകത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടപ്പൊന്ന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്തെടുത്ത് ഇതേ പീസ് ഇതിൻ്റെ അതായത് മേളിലും ബോട്ടമായിട്ടും ടോപ്പ് പോർഷനായിട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ ഇപ്പോൾ കണ്ടോ നമുക്ക് നമ്മുടെ ഒരു ബോക്സ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മേളിലൊരു പിടിക്കാൻ പറ്റുന്ന രീതിയിൽ അതായത് പിടിച്ചിട്ട് ഇങ്ങനെ തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന രീതിയിൽ ഒരു ബോൾ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ടിഷ്യൂ പേപ്പറാണ് എടുത്തേക്കുന്നത് കേട്ടോ സാധാ പേപ്പർ ആയാലും മതി അപ്പോൾ ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒരു കുഞ്ഞു വട്ടത്തിലോ റൗണ്ട് പോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ അപ്പോൾ നല്ലതായിട്ട് ഒന്ന് ഉരുട്ടിയെടുത്ത് ഒന്ന് ഒട്ടിച്ചെടുക്കുക അതിനുശേഷം നമ്മുടെ ഈ കാർഡ്ബോർഡിൻ്റെയൊക്കെ ഏകദേശം ഒരു കളർ വരുന്നൊരു പേപ്പർ കൊണ്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു ബോൾ പോലെ ഒന്ന് ആക്കിയെടുക്കുക അതിനുശേഷം നമുക്ക് ആ ഒരു കവർ വേറൊരു പേപ്പർ എടുത്ത് അത് കവർ ചെയ്തതിന് ശേഷം അത് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് നോക്കാം കേട്ടോ ഇതും ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെയാണ് ഇതിലേക്ക് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഞാനൊന്ന് ഗ്ലൂ വെച്ച് വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഇതിൻ്റെ അടപ്പിലേക്ക് സ്റ്റിക്ക് ചെയ്യുന്നത് ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെയാണ് ചെയ്തത് കേട്ടോ ഇനിയും ഫുള്ളായിട്ട് ഞാനൊന്ന് ബ്ലാക്ക് കളർ ചെയ്ത് കൊടുക്കുകയാണ് നമ്മളിത് മുഴുവനായിട്ടും ഒന്ന് ബ്ലാക്ക് കളർ ചെയ്തെടുത്ത് നന്നായിട്ട് ഉണക്കിയെടുക്കുക കേട്ടോ ഇപ്പോൾ ഞാനെടുത്ത കാർഡ്ബോർഡ് ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു കവറായിരുന്നു കേട്ടോ അപ്പോൾ അതിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് വരുന്നുണ്ട് ഫ്ലിപ്കാർട്ട് എഴുതിയിട്ടുള്ളൂ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ എനിക്ക് കളർ ചെയ്തപ്പോൾ അങ്ങനെയാണ് തോന്നിയത് കാരണം അത് കളർ ഉണങ്ങി കഴിഞ്ഞാൽ ഭയങ്കര താമസമാണ്
ഇനി ഞാൻ മെറ്റാലിക് കളർ കോപ്പർ മെറ്റാലിക് കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ മൊത്തത്തിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ആൻറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തോ കേട്ടോ. ഈ ബ്ലാക്കിന് പകരം സിൽവറോ അല്ലെങ്കിൽ ഗോൾഡോ ഒക്കെ ഉപയോഗിക്കാം. സിൽവർ ആണെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും. എൻ്റെ കയ്യിൽ സിൽവർ ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോപ്പർ എടുത്തത്. അപ്പോൾ നമുക്ക് ഇതുപോലെ മൊത്തത്തിൽ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മൊത്തം ഒന്ന് വിരലുകൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആൻറ്റിക് ലുക്ക് ഇതിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് ഇതിന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. ഇപ്പോൾ കണ്ടോ, നമ്മൾ വെറും ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് നമ്മൾ ഒരു അടിപൊളി ബോക്സാണ് ചെയ്തെടുത്തത്. ഇത് നമുക്ക് ജ്വല്ലറി ബോക്സ് ആയിട്ടോ അങ്ങനെ എന്ത് നമ്മുടെ എന്താണോ ഇട്ട് വെക്കേണ്ടത് അത് ഇട്ട് വെക്കാനായിട്ട് നല്ല അടിപൊളി ലുക്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്ന ഒറ്റൊരു പ്രോഡക്റ്റ് കൂടെ നമ്മൾ ചെയ്തെടുത്തേന്ന് ഓർക്കണം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി നൂലുകളൊന്ന് ഇടയ്ക്ക് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടുമെന്ന് അറിയണ്ടേ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഈ നൂലുകൾ മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് നിറച്ച് നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതൊരു റിക്വസ്റ്റായിട്ട് തന്നെ എടുക്കണേ. അപ്പോൾ നമുക്ക് ഇനിയും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.